വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ കബ്രീനി. 1850 ഇറ്റലിയിലെ ലൊംബാർഡി എന്ന സ്ഥലത്താണ് കന്യകയായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ കബ്രീനി ജനിച്ചത്. 18 വയസ്സായപ്പോൾ കന്യാസ്ത്രീയാകുവാൻ അവൾ ആഗ്രഹിച്ചെങ്കിലും അനാരോഗ്യം അവളുടെ ആഗ്രഹ സാഫല്യത്തിന് വിഘാതമായി. തൻ്റെ മാതാപിതാക്കളുടെ മരണം വരെ അവൾ അവരെ സഹായിച്ചു പോന്നു. അവരുടെ മരണത്തിന് ശേഷം തൻ്റെ സഹോദരി സഹോദരന്മാർക്കൊപ്പം കൃഷിയിടത്തിൽ ജോലി ചെയ്തു. ഒരു ദിവസം ഒരു പുരോഹിതൻ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളിൽ പഠിപ്പിക്കാമോ എന്ന് അവളോട് ചോദിച്ചു. അത് സ്വീകരിച്ച വിശുദ്ധ അവിടെ 6 വർഷത്തോളം പഠിപ്പിച്ചു. പിന്നീട് അവളുടെ മെത്രാന്റെ നിർദ്ദേശപ്രകാരം സ്കൂളുകളിലെയും ആശുപത്രികളിലെയും പാവപ്പെട്ട കുട്ടികളെ പരിചരിക്കുവാനായി മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ദി സേക്രഡ് ഹാർട്ട് സന്യാസിനി സഭ സ്ഥാപിച്ചു. ലിയോ 13-ാമന്റെ അപേക്ഷ പ്രകാരം വിശുദ്ധയും 6 കന്യാസ്ത്രീകളും ഇറ്റലിയിൽ നിന്നുമുള്ള കുടിയേറ്റക്കാർക്കിടയിൽ പ്രവർത്തിക്കുവാനായി അമേരിക്കയിലെത്തി. ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസവും അപാരമായ കാര്യശേഷിയുമുള്ള ഈ വിശുദ്ധ വനിത ആ അപരിചിത നാട്ടിൽ ധാരാളം സ്കൂളുകളും ആശുപത്രികളും അനാഥാലയങ്ങളും സ്ഥാപിച്ചു. ഈ സ്ഥാപനങ്ങൾ ഇറ്റാലിയൻ കുടിയേറ്റക്കാർക്കും കുട്ടികൾക്കും വളരെയേറെ അനുഗ്രഹപ്രദമായി. 1917 ഡിസംബർ 22 ഇല്ലിനോയിസിലെ ഷിക്കാഗോയിൽ വെച്ച് വിശുദ്ധ മരിക്കുമ്പോൾ അവൾ സ്ഥാപിച്ച സഭയ്ക്ക് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, സ്പെയിൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, തെക്കേ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലായി നിരവധി സന്യാസിനി മഠങ്ങളും സ്ഥാപനങ്ങളും സ്ഥാപിക്കപ്പെട്ടിരുന്നു. 1946 പിയൂസ് 12-ാമൻ മാർപ്പാപ്പ ഫ്രാൻസിസ് സേവിയർ കബ്രീനിയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. അമേരിക്കൻ പൗരത്വമുള്ളവരിൽ നിന്നും വിശുദ്ധ പദവി ലഭിച്ച ആദ്യ വിശുദ്ധ എന്ന ഖ്യാതിയും ഫ്രാൻസിസ് സേവിയർ കബ്രീനിക്കുണ്ട്. കുടിയേറ്റക്കാരുടെ മധ്യസ്ഥയായി വിശുദ്ധ ആദരിക്കപ്പെടുന്നു.